നമസ്കാരം ഗാസ്ട്രോക്കോണ്ടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈയിടെ ഞാൻ അമേരിക്കൻ ഡയബറ്റോളജി അസോസിയേഷൻ്റെ ജേണലിൽ ജേണലിലൊരു രസകരമായിട്ടുള്ളൊരു ആർട്ടിക്കിൾ വായിച്ചു അതിലവർ മിനസോട്ട യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ രസകരമായ ഒരു പഠനത്തിൻ്റെ റിപ്പോർട്ടാണ് അതിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് സെവൻ കൺട്രി സ്റ്റഡി എന്നാണ് ആ ആ ഒരു പഠനത്തിൻ്റെ പേര് ഏഴു രാജ്യങ്ങളിലുള്ള ജനങ്ങളുടെ ഭക്ഷണരീതികളും ആ ഭക്ഷണരീതികൾ മൂലം അവരുടെ ജീവിതത്തിലെ രോഗാവസ്ഥയിലും ചില ആരോഗ്യപരമായ കാര്യങ്ങളിലുമുള്ള മാറ്റങ്ങളെക്കുറിച്ചായിരുന്നു ആ പഠനം നടത്തിയിരുന്നത് പ്രധാനമായും അവരുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും അവരിലുണ്ടാകുന്ന ഡയബറ്റിസിൻ്റെ റേറ്റിനെ കുറിച്ചും കൊളസ്ട്രോൾ ട്രൈഗ്ലിസറൈഡ്സ് ബ്ലഡ് പ്രഷർ ലിവറിലുണ്ടാകുന്ന ഫാറ്റ് ഇതിനെക്കുറിച്ചുമെല്ലാമാണ് ആ പഠനത്തിൽ ഉൾക്കൊള്ളിച്ചിരുന്നത് ആ പഠനത്തിൻ്റെ റിസൾട്ട് വളരെ രസാവകമായിരുന്നു ഈ ഏഴ് കൺട്രീസിൽ മെഡിറ്ററേനിയൻ കൺട്രികളായ ഇറ്റലിയിലും ഗ്രീസിലും അവിടുത്തെ ജനങ്ങൾ കഴിച്ചിരുന്ന ഭക്ഷണമായ മെഡിറ്ററേനിയൻ ഡയറ്റ് അത് കഴിക്കുന്ന ആളുകളിൽ ബാക്കിയുള്ള സ്ഥലത്തെ ആളുകളെ അപേക്ഷിച്ച് ആയുർദൈർഘ്യം കൂടുന്നതായി ഈ പഠനത്തിൽ കണ്ടെത്തി അതിൻ്റെ കൂടെ അവരിൽ പ്രമേഹത്തിൻ്റെ തോത് വളരെ കുറവായിട്ടും കണ്ടെത്തി തന്മൂലം ഹൃദയത്തിലുണ്ടാകുന്ന ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ഹൃദയ രക്തധമനികളിലുണ്ടാകുന്ന ബ്ലോക്കുകൾ ഇതെല്ലാം ബാക്കിയുള്ള സ്ഥലത്തെ രോഗികളെ അപേക്ഷിച്ച് വളരെ കുറവാണെന്ന് കണ്ടെത്തി പിന്നീട് ശാസ്ത്രജ്ഞന്മാർ എന്തുകൊണ്ടാണ് ഈ ഈ മെഡിറ്ററേനിയൻ ഭാഗത്ത് ജീവിക്കുന്ന ജനങ്ങളിൽ ഇത്രയും ആരോഗ്യപരമായിട്ടുള്ള മാറ്റങ്ങൾ വ നിലവിലുള്ളത് എന്ന് എന്നതിനെ അറിയാനായിട്ട് വിശദമായിട്ടുള്ള പഠനങ്ങൾ ഒന്നുകൂടി അതിൽ ഉൾപ്പെടുത്തി ഈ ഒരു അത്ഭുതകരമായ റിസൾട്ടിനു കാരണം അവർ കഴിക്കുന്ന അവരുടെ ആ ഭക്ഷണത്തിൻ്റെ പ്രത്യേകതയായിരുന്നു ആ ഭക്ഷണത്തിനെയാണ് മെഡിറ്ററേനിയൻ ഡയറ്റ് എന്ന വിശേഷപ്പെട്ട പേരിൽ അറിയപ്പെടുന്നത് ഇനി നമുക്ക് എന്താണ് ഈ മെഡിറ്ററേനിയൻ ഡയറ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ ഭക്ഷണത്തിൻ്റെ ശീലങ്ങളെന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം പ്രധാനമായും അവർ കഴിക്കുന്ന ഭക്ഷണം പ്ലാന്റ് ബേസ്ഡ് ഡയറ്റാണ് അതായത് സസ്യങ്ങളിൽ നിന്നും മരങ്ങളിൽ നിന്നും കിട്ടുന്ന ഭക്ഷണ അവർ കൂടുതലായി ദൈനംദിന ഭക്ഷണത്തിനായി ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതോടൊപ്പം അവർ കൂടുതലായി കഴിക്കുന്നതാണ് ഫിഷ് മെഡിറ്ററേനിയൻ കടലിൽ ധാരാളമായിട്ടുള്ള ട്യൂണ മത്സ്യങ്ങൾ മത്തി ചാള ഐല എന്നീ മത്സ്യങ്ങൾ ഇതെല്ലാം അവർ ധാരാളമായിട്ട് കഴിക്കുന്നുണ്ട് അപ്പോൾ പ്ലാന്റ് ആൻഡ് ഫിഷ് ബേസ്ഡ് ഡയറ്റ് സസ്യാഹാരവും പിന്നെ ഫിഷും ഇത് രണ്ടുമാണ് അവരുടെ ആഹാരത്തിൻ്റെ പ്രധാനമായ ഭാഗങ്ങൾ അവർ കഴിക്കുന്നത് സീരിയൽ അതായത് ഗോതമ്പാണ് അവർ ഉപയോഗിക്കുന്നത് ആ ഗോതമ്പ് മായം ചേർക്കാത്ത ഗോതമ്പാണ് അതിൽ ആ തവിടൊന്നും കളയാതെയാണ് അവർ ഉപയോഗിക്കുന്നത് ഹോൾ വീറ്റ് ബ്രെഡ് അത് കാരണം ഭക്ഷണത്തിൽ ധാരാളം ഫൈബറുണ്ട് അതൊരു മോഡറേറ്റ് എമൗണ്ട് അവർ കഴിക്കും അതോടൊപ്പം എല്ലാ ദിവസവും തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാരാളമായിട്ട് ഉപയോഗിക്കും ഈ ഫ്രൂട്ട്സ് അവർ വാങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സൊന്നുമല്ല ഉപയോഗിക്കുന്നത് ഓരോ സീസണിലും അവിടെ ഉണ്ടാകുന്ന ഫ്രൂട്ട്സ് അതാണ് അവർ ഭക്ഷണത്തിനായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ വെജിറ്റബിൾസ് അവർ തന്നെ ഉണ്ടാക്കുന്ന വെജിറ്റബിൾസാണ് ഈ വിഷപദാർത്ഥങ്ങളും നമ്മൾ പ്രാണികളെ തുരുത്താൻ ഉപയോഗിക്കുന്ന ചില സ്പ്രേകളും അതൊന്നും ഉപയോഗിക്കാത്ത വെജിറ്റബിൾസാണ് അവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ രണ്ട് പ്രത്യേകതകളും അവരുടെ ഡയറ്റിനെ മറ്റേ ഭക്ഷണ രീതികളുമായി വേർതിരിച്ച് നിർത്തുന്നു പിന്നെ അവർ മധുരപലഹാരങ്ങൾ അതവർ അധികം ഉപയോഗിക്കാറില്ല ഉപയോഗിക്കാറുണ്ടെങ്കിൽ തന്നെ നമ്മളെ ഈ കശുവണ്ടി ബദാം അല്ലെങ്കിൽ പിസ്റ്റ ഇങ്ങനെയുള്ള നട്ട്സിൽ നിന്നും അത് അരച്ചിട്ടുണ്ടാക്കുന്ന മധുരപലഹാരങ്ങളാണ് അവർ കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഐസ്ക്രീമോ അല്ലെങ്കിൽ നമ്മൾ ഈ കഴിക്കുന്ന പോലെ ഗുലാബ് ജാം അല്ലെങ്കിൽ ഇവിടുത്തെ ലഡ്ഡു ജിലേബി ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും അവർ അധികം ഉപയോഗിക്കാറില്ല പിന്നെ വേറെ ഒരു പ്രത്യേകത അവർ സ്ഥിരമായി ഉപയോഗിക്കുന്ന എണ്ണ ഒലിവ് ഓയിലാണ് ഇറച്ചി അവിടെ ഭക്ഷണത്തിൻ്റെ റെഗുലറായിട്ടുള്ള ഒരു ഭാഗമല്ല മാസത്തിലൊരിക്കലൊക്കെയാണ് അവർ ഇറച്ചി ഉപയോഗിക്കാറുള്ളത് അതും റെഡ് റെഡ്മീറ്റിൻ്റെ ഉപയോഗം വളരെ കുറവാണ് റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ ബീഫും മട്ടൻ പോർക്ക് ഇത് സാധാരണ അവർ മാസത്തിലൊരിക്കിലോ രണ്ട് മാസം അവർ അവരുപയോഗിക്കാറുള്ളൂ എന്തൊക്കെയാണ് ഈ ഭക്ഷണ രീതിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇങ്ങനത്തെ ഈ ഭക്ഷണങ്ങൾ കഴിച്ചാലുണ്ടാകുന്ന ഗുണഫലങ്ങൾ അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകൾ എന്ന് നമുക്ക് നോക്കാം ഇങ്ങനെ ഈ പ്ലാന്റ് ബേസ്ഡും ഫിഷ് ബേസ്ഡും ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒലിവ് ഓയിലും ചേർന്ന ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം ഒലിവ് ഓയിൽ ഒലിവ് ഓയിലിൻ്റെ പ്രത്യേകത അതിലുള്ള കൊളസ്ട്രോൾ നല്ല കൊളസ്ട്രോളാണ് അതിനകത്ത് അടങ്ങിയിട്ടുള്ളത് കൂടുതലും മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്നറിയപ്പെടുന്ന ഒരു കൊളസ്ട്രോളിൻ്റെ വിഭാഗമാണ് ഇത് നമ്മളുടെ രക്തധമനികളിൽ കൊളസ്ട്രോൾ അടിയുന്നതിനെ തടയുന്നു പിന്നെ ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടുതലായിട്ട് കഴിക്കുന്നതുകൊണ്ട് ധാരാളം വൈറ്റമിൻസ് അവരുടെ ശരീരത്തിൽ കിട്ടുന്നു ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അവരുടെ ശരീരത്തിൽ കിട്ടുന്നു ഇഷ്ടംപോലെ ഫൈബേഴ്സ് അവരുടെ ശരീരത്തിൽ കിട്ടുന്നു പിന്നെ കാർബോഹൈഡ്രേറ്റ് അന്നജമടങ്ങിയിട്ടുള്ള ഗോതമ്പ് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ അവർ ഉപയോഗിക്കുന്നുള്ളൂ ആ ഗോതമ്പിൽ തന്നെ അവർ നാരോട് കൂടിയിട്ടാണ് ആ ഒരു തവിടോട് കൂടിയിട്ടാണ് അവർ ഉപയോഗിക്കുന്നത് അത് കാരണം അതിൻ്റെ ഗുണബലങ്ങൾ കൂടി അവർക്ക് കിട്ടുന്നു വിറ്റമിൻസ് കിട്ടുന്നു അതിൻ്റെ ഫൈബറും അവർക്ക് കിട്ടുന്നു പിന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള ട്യൂണ മത്തി അയില ഈ മത്സ്യങ്ങളിലെല്ലാം വളരെ പ്രധാനപ്പെട്ട പ്രോട്ടീനും പ്രധാനപ്പെട്ട കൊളസ്ട്രോളും അടങ്ങിയിട്ടുണ്ട് ഈ കൊളസ്ട്രോളിൻ്റെ പ്രത്യേകത ഇത് വളരെ നല്ല കൊളസ്ട്രോളാണ് ഹൃദയധമനികൾക്കും ലിവറിനും വളരെ ഗുണബലമായിട്ടുള്ള കൊളസ്ട്രോളാണ് ഈ പറഞ്ഞ മത്സ്യങ്ങളിൽ അടങ്ങിയിട്ടുള്ളത് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഇവയൊക്കെയാണ് ഈ മത്സ്യങ്ങളിൽ ധാരാളമായിട്ടുള്ളത് അതുകൊണ്ട് ഇപ്രകാരം കഴിക്കുന്നത് കാരണം അവരുടെ എപ്പോഴും കൊളസ്ട്രോളിൻ്റെ അളവ് കുറവായിട്ടാണ് കണ്ടുവരുന്നത് അതോടൊപ്പം ട്രൈഗ്ലിസറൈഡും അളവ് കുറവായിട്ടാണ് കണ്ടുവരുന്നത് എന്നാൽ നല്ല കൊളസ്ട്രോളായ എച്ച് ഡി എല്ലിൻ്റെ അളവ് ബാക്കിയുള്ള ആളുകളെ അപേക്ഷിച്ച് കൂടുതലായിട്ട് കണ്ടുവരുന്നു മീൻ ആർട്ടീരിയൽ ഷുഗർ ഷുഗറിൻ്റെ ഒരു വാല്യൂ ബാക്കിയുള്ള ആളുകളെ അപേക്ഷിച്ച് കുറച്ച് കുറവായിരിക്കും എപ്പോഴും ബി പി ബാക്കിയുള്ള ആളുകളെ നോക്കുമ്പോഴും കുറവായിരിക്കും അങ്ങനെ ഈ എല്ലാ ഗുണങ്ങളും കാരണം അവരുടെ ആയുർദൈർഘ്യം കൂടുന്നു അവരുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം കൂടുന്നു ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കുറയുന്നു ഡയബറ്റിസ് വരാനുള്ള സാധ്യത കുറയുന്നു ഫാറ്റി ലിവർ വരാനുള്ള സാധ്യത കുറയുന്നു ഇത് കാരണം അമേരിക്കൻ ഡയബറ്റിസ് അസോസിയേഷൻ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ അമേരിക്കൻ എ എസ് എൽ ഡി അമേരിക്കൻ അസോസിയേഷൻ ഫോർ ലിവർ ഡിസീസ് ഇവരുടെയെല്ലാം റെക്കമെൻഡ് ചെയ്യുന്ന നല്ല ഭക്ഷണശീലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണശീലമാണ് മെഡിട്രൈനിയൻ ഡയറ്റ് ഇത് നമുക്കിവിടെ പ്രാവർത്തിയാക്കാവുന്നേ ഉള്ളൂ നമ്മൾക്കും ഇഷ്ടംപോലെ സമുദ്ര ആഴക്കടലിലെ മത്സ്യങ്ങൾ നമുക്ക് ധാരാളമായി കിട്ടുന്നുണ്ട് ഇവിടെയും ധാരാളമായി സീസണൽ ഫ്രൂട്ട്സ് നമുക്കുണ്ട് ന ഉദാഹരണമായിട്ട് ചാമ്പയ്ക്കുണ്ട് നെല്ലിക്കയുണ്ട് പേരക്കയുണ്ട് പിന്നെ സ സപ്രോട്ട സബ്രിജിൽ പിന്നെ ചക്ക മാങ്ങ ഇങ്ങനെ ഓരോ സീസണിലും ഓരോ ഫ്രൂട്ട്സ് നമ്മുടെ കേരളത്തിന് അനുഗ്രഹീതമാണ് നമുക്ക് അരിയുണ്ട് തവിടുകളയാതെ അരി അരി ഉപയോഗിക്കാം ഫിഷ് ധാരാളമായിട്ട് ഉപയോഗിക്കാം ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാരാളമായിട്ട് ഉപയോഗിക്കാം അങ്ങനെ നമുക്കും ഈ ഒരു മെഡിറ്ററേനിയൻ ഡയറ്റിൻ്റെ പ്രധാന ഭാഗങ്ങൾ നമുക്കും അഡോപ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ നമുക്കും അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഹൃദയത്തിൻ്റെ ആരോഗ്യം കൂട്ടാനുള്ള ഈ ഭക്ഷണക്രമം നമുക്കും പാലാ പാലിക്കാവുന്നതേയുള്ളൂ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു നന്ദി നമസ്കാരം